നമുക്ക് ഗൾഫിൽ നിന്ന് ജമാൽ കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ജമാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിഷ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെയായിരുന്നു ബലിപെരുന്നാൾ. എങ്ങനെയായിരുന്നു മറ്റ് രാജ്യങ്ങളിലെ ബലിപെരുന്നാൾ ആഘോഷങ്ങൾ, ഒപ്പം ഒമാനിലെ ഇന്നത്തെ ബലിപെരുന്നാൾ ആഘോഷത്തിന് വിശേഷങ്ങൾ കൂടി? വിനിഷ, ഒമാനിൽ പുലർച്ചെ തന്നെ ഈദ് നമസ്കാരങ്ങൾ തുടങ്ങാൻ ഇരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഈദ്ഗാ അല്ലെങ്കിൽ പള്ളികളിൽ ഈദ് നമസ്കാരങ്ങൾ നടക്കും. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇപ്പോൾ പള്ളികളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ഒക്കത്തിനെയും ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കത്തിനെയും ഇന്നലെയായിരുന്നു ബലിപെരുന്നാൾ. ഇന്നാണ് ഒമാനിൽ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി പ്രധാനമായും അവശേഷിക്കുന്നത് കല്ലേറ് കർമ്മമാണ്. പിശാചിനെ കല്ലേറിയുന്നതിന്റെ പ്രതീകാത്മകമായി ജമ്രകളിൽ കല്ലേറിയുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഹാജിമാർക്ക് തന്നെയും മിനായിലാണുള്ളത്. മിനായിലെ ടെന്റുകളിൽ ലക്ഷക്കണക്കിന് ഹാജിമാർ തങ്ങുന്നു. ഇതിനിടെ ഈ വർഷത്തെ ഹാജിമാരുടെ കണക്ക് സൗദി മന്ത്രാലയം നൽകിയ സൗദി അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വർഷം ഈ ഹജ്ജിന് 18,33,164 തീർത്ഥാടകരാണ് എത്തിയിരിക്കുന്നതെന്ന് സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടു. ഇതിൽ 16,11,310 പേർ വിവിധ രാജ്യക്കാരാണ്, അതായത് വിവിധ രാജ്യത്തിന്റെ വിവിധ കവാടങ്ങൾ വഴി പ്രവേശിച്ചവരാണ് എന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. 200,000 ഹാജിമാർ ആഭ്യന്തര തീർത്ഥാടകരുമാണ്. ഈ ഹാജിമാർക്കത്തിനെയും സുഗമമായ രീതിയിൽ ഹജ്ജ് നിർവഹിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അധികൃതർ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സുഗമമായ രീതിയിൽ ഹജ്ജ് നിർവഹിക്കാൻ ആളുകൾക്ക് കഴിഞ്ഞു. വിവിധമായ ഒരുക്കങ്ങളാണ് അധികൃതർ ഇതിനായി ഒരുക്കിയിരുന്നത്. ഒപ്പം തന്നെ ഹാജിമാരെ സഹായിക്കാൻ മലയാളികളായ വളണ്ടിയർമാരൊക്കെ തന്നെയും ജിദ്ദ നവോദയയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വളണ്ടിയർമാരും സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജിന്റെ കല്ലെറിയുന്ന കർമ്മമാണ്, ജമ്രകളിൽ കല്ലെറിയുന്ന കർമ്മം നിർവഹിക്കാറുണ്ട്. അതുപോലെ തന്നെ കാബാലയം പ്രദക്ഷിണം ചെയ്യുന്ന തവഫ് എന്നറിയപ്പെടുന്ന പ്രദക്ഷിണവും ഉണ്ട്. ഹാജിമാരൊക്കെ തന്നെയും ഈ കല്ലെറിയുന്നതിന്റെയും അതുപോലെ തന്നെ കാബ പ്രദക്ഷിണയും ചെയ്യുന്നതിന്റെയും തിരക്കിലാണ്. നിമിഷം.